നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു രീതിയിലും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെ മഴ വരുമെന്നോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ വെയിൽ വരുമെന്നോ ഒന്നും ഒരു രക്ഷയില്ല പറയാം. രാവിലെ ചിലപ്പോൾ എഴുന്നേക്കുന്ന സമയത്ത് നല്ല മഴയൊക്കെ ആയിരിക്കും, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് അന്തരീക്ഷമൊക്കെ മാറി, കാറും കോളുമൊക്കെ മാറി, നല്ല കീട്ടിലും വെയിൽ വരും, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അവസരം വരും. ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നതിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. മഴ കാരണം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഇന്ന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, നിങ്ങൾ തുടർച്ചയായ വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കങ്ങരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ്. അതായത് ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് നോക്കിയാൽ വെറും 5.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അതേപോലെ തന്നെ കളമശ്ശേരിക്കൊക്കെ നോക്കിയാൽ വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് കളമശ്ശേരിക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് പൂക്കാട്ടുപടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടേക്കും ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് സീപോർട്ട് എയർപോർട്ട് റൂട്ടിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് എനിക്ക് സൈഡിലായിട്ട് ഈ കാണുന്ന വീടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാനുള്ളത്. 3.44 സെൻറ്റിനകത്തായിട്ട് 1536 സ്ക്വയർ ഫീറ്റ് ഉള്ള 3+1 എന്ന് തന്നെ പറയാം. 3 അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ ബെഡ്റൂമും പിന്നെ പ്ലസ് അഡീഷണൽ അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു ബെഡ്റൂമോട് കൂടിയ ഈ വീടാണ് നമ്മൾക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരാനുള്ള ദൂരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ വെറും 5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. ഇനി ഈ ഒരു വീടിൻ്റെ വേറൊരു കാര്യമാണ് പറയട്ടെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഇടാനുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊക്കെ ഇട്ടാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ ഇനിയിപ്പം ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വഴിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നിർത്തിയും മറ്റും വെച്ചിരുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഇത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയായിട്ട് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഈ ഭാഗം കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ. ഇവിടെ കൊണ്ട് ലാസ്റ്റ് അവസാനിക്കുന്ന പോർഷനാണ്. ആ കാണുന്നത് ടാർ റോഡാണ്. ടാർ റോഡിൽ നിന്ന് അത്ര മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാനായിട്ടുള്ള ദൂരം. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വീടുകളൊന്നും ഉള്ള ഒരു പ്രോജക്റ്റ് അല്ല, അല്ലാതെ അങ്ങനെയുള്ള ഒരു വില്ലയുടെ കൂട്ടായ്മ ഉള്ള സ്ഥലമൊന്നും അല്ല, വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 1-2 വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ കാര്യം നോക്കാം. ഗേറ്റിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അത് തുറന്നിട്ട് കാണിച്ചത്. സാധാരണ ഗേറ്റ് അടച്ചിട്ടാണ് കാണിക്കാറ്, പക്ഷേ ഇതിൻ്റെ പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് അല്ലറ ചില്ലറ ചെറിയ പണികളൂടെ കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ GI സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഗേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ തന്നെ ഷെറാ ബോർഡും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഈ ഒരു ഗേറ്റിൻ്റെ പണികൾക്ക്. അപ്പോൾ സ്ലൈഡിങ് ഗേറ്റ് നോർമലി നമ്മൾ കാണാറുള്ള പോലെ തന്നെ 3 സെൻറ്റും 3.5 സെൻറ്റും ഒക്കെ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ്. അപ്പോൾ വീണ്ടും അതേപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പുറത്തായിട്ട് നടന്ന് കയറുവാൻ പാകത്തിനായിട്ട് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗേറ്റ് വഴി നമുക്ക് നടന്ന് വീടിനുള്ളിലേ കയറാം. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഈസ്റ്റ് ഫേസിംഗ് ആണ് ഈ ഒരു വീട് വരുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നിരുന്ന വീട് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് മതിലിന് നോക്കിക്കഴിഞ്ഞാൽ GI സ്ക്വയർ ട്യൂബ് ഉള്ള ചെറിയ വർക്കുകളും മറ്റുമൊക്കെ ആ ഒരു മതിലിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ മതിലിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള LED ലൈറ്റുകളും സ്ഥാനം പിടിച്ചേക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിൻ്റെ ഡിസൈനെ മൊത്തത്തിലൊന്ന് നോക്കാം. പക്കയായിട്ടൊരു ബോക്സി ടൈപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഏറ്റവും മുകളിലത്തെ പാരപ്പെറ്റിൻ്റെ മുകളിലായിട്ട് അവിടെയായിട്ട് ചെറിയൊരു ആ ഒരു ചരിച്ചുള്ള വാർക്ക, ആ ഒരു എ ഷേപ്പ് നമുക്ക് അവിടെ കാണാം. അവിടെ തൊട്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയായിട്ട് ക്ലാരിങ് സ്റ്റോൺസിൻ്റെ വർക്ക് ആ ഒരു ഭാഗത്തായിട്ട് ചെയ്തേക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ തൂണുകളിലും മറ്റുമൊക്കെ ധാരാളം ക്ലാരിങ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ കൊടുത്തേക്ക് കാണാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കിയാൽ ഒരു ചാര നിറത്തിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തേക്ക് കാണാൻ പറ്റും. നല്ല ഇരുണ്ട നിറത്തിലെ ചാര നിറമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ധാരാളം LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. എല്ലാം വാം കളറിലുള്ള LED ലൈറ്റ്സാണ് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു വൈറ്റ് കളറിനകത്ത് ആ ഒരു ലൈറ്റും ആ ഒരു ക്ലാഡിങ് സ്റ്റോൺസിൻ്റെ ഡിസൈനും ഒക്കെ വരുമ്പോൾ തന്നെ വീടിനൊരു വേറൊരു ഭംഗി തന്നെയാണ് കൈവരുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടുള്ളിലേ കയറി വരാം. കടപ്പക്കല്ലുകൾക്ക് സമാനമായ കല്ലുകൾ വിരിച്ചിരിക്കുന്നു. നാച്ചുറൽ സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കടപ്പക്കല്ല് കുറച്ചും കൂടെ ഡാർക്കായിരിക്കും, ഒരു കറുത്ത നിറമായിരിക്കും പക്ക വരിക. പക്ഷേ ഇതൊരു ഇച്ചിരി ഗ്രീനിഷ് എന്ന് തന്നെ പറയാം. അതിന് വേറെ എന്തൊരു പേരാണ് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ മുതൽ എനിക്കത് കുറച്ചും കൂടെ പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു കല്ലിൻ്റെയും കാര്യത്തിലൊക്കെ. ഒരുപാട് നിറങ്ങളും വ്യത്യാസങ്ങളും അതിൻ്റെ ഗ്രേഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കേണ്ടതിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടഭാഗങ്ങളിലേക്ക് നോക്കിയാൽ ആ പ്ലാസ്റ്റിക് പുല്ലുകളാണ് ആ ഇടഭാഗത്തെല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ അതിനെ വിരിച്ചിരിക്കുന്നു. നേരെ കയറി വരുന്നത് ഈ ഒരു വീടിൻ്റെ കാർപോർച്ചിലേക്കാണ്. അത്യാവശ്യം നമുക്കൊരു സെഡാൻ വാഹനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു വീടിൻ്റെ കാർപോർച്ചിന് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം
നമുക്ക് ഒരു എസ് യു വി ഒരു ഭീകര വലിയ എസ് യു വി അല്ല, അത്യാവശ്യം വലിയൊരു എസ് യു വി നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസാണ്. പിന്നെ കോമ്പാക്ട് സെഡാനോ അല്ലെങ്കിൽ കോമ്പാക്ട് എസ് യു വി ആണെങ്കിൽ സുഖസുന്ദരമായിട്ട് പാർക്ക് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് ഈ ഒരു വീടിൻ്റെ കാർ പോർച്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കയറുന്ന ഭാഗത്തായതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാനിത് പറയുന്നത്. ഇത് കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ടാങ്കാണ്, 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ തൊട്ട് മുൻവശത്ത് വരെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓണറായി കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, അതിന് കുറച്ച് നൂലാമാലകളും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എടുത്തിട്ട് പിന്നെ മാറ്റുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഇതിൻ്റെ മിക്കവാറുമുള്ള നമ്മുടെ ബിൽഡേഴ്സ് ആരും അത് എടുക്കാതെ തന്നെ കൊടുക്കാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. തൊട്ട് മുൻപിൽ തന്നെ അത് വരികയും ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് ഒരു കിണർ സ്ഥാനമുണ്ട് കേട്ടോ. അപ്പോൾ കിണർ കൃത്യമായിട്ടും സേഫായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഉള്ളിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം കിണറിന് ആ ഒരു മുകളിലേക്കുള്ള ആ ഒരു പോർഷനൊന്നും ഇവിടെ നൽകിയില്ല, വളരെ ചെറിയൊരു ഭാഗം മാത്രം. കുട്ടികൾ ഒന്നും ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കാൻ ഇവിടെ ഒരു ഗ്രില്ലും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മെഷൊക്കെ ഇട്ടിട്ടുണ്ട്, ഇലയോ മറ്റു കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വൃത്തിയായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു അലങ്കാര വൃക്ഷവും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇവിടെ ഒരു ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട്. നമുക്ക് ധാരാളം ചെടിച്ചട്ടികളൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു പൂന്തോട്ടം തന്നെ നമുക്കിവിടെ സജ്ജമാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കിണറില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം കൂടെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ രണ്ട് വാഹനം വേണമെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയേനെ ഈ ഒരു കാര്യം കൂടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഈ ഒരു മുറ്റത്തിനും ഈ ഒരു ഭാഗത്തിനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ട് നോക്കി, അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. ഒന്ന് രണ്ട് കസേരകൾ ഇടുവാൻ പറ്റുന്ന സ്ഥല സൗകര്യം സിറ്റ് ഔട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ട് മുഴുവൻ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് തൂണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്ലാഡിംഗ് സ്റ്റോൺസാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ മെയിനായിട്ടും കണ്ട ആ ഒരു ലുക്കിൽ കണ്ട മെയിൻ ഭാഗമാണ് ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക്. ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കിനെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കി. അപ്പോൾ ഈ ഒരു മെയിൻ സിറ്റ് ഔട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു സിറ്റ് ഔട്ടിലായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 പാളികളുടെ ഫ്രഞ്ച് വിൻഡോ അവിടെ കൊടുത്തേക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മെയിൻ ഡോറ് കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി മഹാഗണി ഈ പറഞ്ഞ തടികളാണ് ഇവിടെ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 2 ട്യൂബ് ലൈറ്റുകൾ ആ ഒരു ജനാലിൻ്റെ വശത്തായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മെയിൻ ഡോറിലേക്ക് നമുക്ക് നോക്കാം. മെയിൻ ഡോറിലേക്ക് നോക്കിയാൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് മെയിൻ ഡോറിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഭീകര വലിയ ഡിസൈനൊന്നുമില്ല. അതേപോലെ നല്ലൊരു ഡോർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. ശരി, എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പഴയ മോഡലാണെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നല്ല രസമുള്ള ഒരു ഡോർ ഹാൻഡിലാണ് അവിടെ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ മോഡൽ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പണികൾ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആ ഒരു പഴയ ഡിസൈൻ എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് മെയിൻ ഡോർ തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്, ഒരു ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ കയറി വരുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു ഹാളായിട്ട് കിടക്കുന്ന സ്പേസാണ്. അതിനെ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തേക്കാണ്. ഈ ഒരു പാർട്ടീഷൻ ചെയ്തേക്കുന്ന ഈ ഒരു പോർഷനായിട്ട് ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ മറൈൻ പ്ലൈവുഡിലാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത്. ബ്ലാക്കും അതേപോലെ തന്നെ വൈറ്റും കൂടെ ചേർന്ന കളറാണ്. പിന്നെ ബ്ലാക്കിനകത്ത് ഈ ഒരു കളറൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. അതുവരെ മുൻപ് തന്നെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ കോംബോയാണ് ഇവിടെ ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വലിയ ടി വി നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഫുള്ള് മറൈൻ ാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ്ങും ആയിരിക്കും, സംഗതി നല്ല ബലമായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഫുള്ളും LED ലൈറ്റുകൾ ഇതിനകത്തായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം കാണുവാനും പറ്റും. അപ്പോൾ ഇനി ഈ ഒരു വശത്തേക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ജനാലകൾ, ഇവിടെ 3 പാളികളുടെ ജനാല, ഇവിടെ ആയിട്ട് ആ ഒരു ഫ്രഞ്ച് വിൻഡോ. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സിറ്റ് ഔട്ടിൽ കണ്ട ഫ്രഞ്ച് വിൻഡോ ആണ്. അടിയിലൂടെ എയർ പാസ് ചെയ്യാനുള്ള സ്പേസ് നോർമൽ ആ ഒരു ഡിസൈൻ മാത്രമാണ് കൊടുത്തേക്കുന്നത്. വലിയ ജനാലകളാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ജനലിൻ്റെ പടികളും മറ്റൊക്കെ. സാധാരണ സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ GA സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് ഒക്കെയാണ് പലയിടത്തും ഉപയോഗിച്ച് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ നോക്കി അത്യാവശ്യം നല്ല കനമുള്ള റാഡുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ നമുക്കൊരു മുൻഗണന ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുത്തെ വയറിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളും പറഞ്ഞാൽ ഫിനോളെക്സിൻ്റെ വയറിങ്ങാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതാ ഈ സ്വിച്ചുകളൊക്കെ നോക്കിയേ, L&T സ്വിച്ചുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് ഇവിടെയായിട്ടാണ് DB ബോക്സിൻ്റെ സ്ഥാനം. ഇതിനകത്ത് ബ്രേക്കേഴ്സും മറ്റുമെല്ലാം വരുന്നത് L&T ത്രീ ഫേസ് കണക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ ടൈലുകളിലേക്ക് നോക്കാം. ഇവിടെ പല 2-3 ബ്രാൻഡുകൾ സൊമാനി ഉൾപ്പെടെയുള്ള പല ബ്രാൻഡുകൾ ടൈലുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വിട്രിഫൈഡ് ടൈൽസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വൈറ്റ് കളർ ടൈലിനകത്ത് ആ ഒരു ചാരനിറം വരുന്ന തരത്തിലായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ടൈലിനെല്ലാം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് നേരെ സി
സീലിങ്ങിലേക്ക് നോക്കാം. ആ ഒരു സീലിംഗിലേക്ക് നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ജിപ്സം ബോർഡിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറൈൻ പ്ലൈവുഡും ചേർത്തുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ജിപ്സം ബോർഡിനേക്കാൾ കുറച്ചും കൂടെ എന്തായാലും നല്ലത് തന്നെയാണ് ഈ ഒരു മറൈൻ പ്ലൈവുഡും. അപ്പോൾ അത് വെച്ചുകൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞാൽ മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റും വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സുകളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ആ ഒരു ലൈറ്റും ഡാർക്കും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ തീർച്ചയായിട്ടും നല്ലൊരു ഭംഗി ഉളവാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയട്ടെ. ഇനി നമുക്ക് ഇവിടെ ഇന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് ഇത് വഴി മാറാം. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് സൈഡ് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നേ. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 6 പേർക്കൊക്കെ വേണമെങ്കിൽ ഇന്ന് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു വശത്തുകൂടെ സ്റ്റെയർ കടന്നു പോകുന്നുണ്ട്. ഇത് കൂടെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ 4 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ആ ഒരു TV യൂണിറ്റിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ നല്ല മനോഹരമായിട്ടൊരു ക്രോക്കറി ഷെൽഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉള്ളൊരു ക്രോക്കറി ഷെൽഫാണ്. താഴത്തായിട്ടൊക്കെ ഉള്ള സ്പേസ് ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു വശത്തേക്ക് നോക്കിയേ, ഇവിടെയായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗം ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ക്ലോസ്ഡ് ആയിട്ടുള്ളതും ഓപ്പൺ ആയിട്ടുള്ളതുമായ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാം. ഇതുകൂടാതെ തന്നെ ഇവിടെയായിട്ട് ചെറുടെ ഒരു ചതുരാകൃതിയിലുള്ള വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. ഇതിന് നേരെ മുകൾ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പോയിൽ ഒരു റോയൽ പെയിൻറ്റ് വർക്ക് ഇവിടെ പോയേക്കും നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടെ ഫോസയുടെ ഒരു വലിയൊരു മിററും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ മുകളിലായിട്ട് ആ കൊടുത്തേക്കുന്ന ആ ഒരു ലൈറ്റ് നോക്കിയേക്കും, ഒരു വാം കളറിലുള്ള ലൈറ്റുമാണ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ടൈലുകളുടെ കളർ അതും സെയിം തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല, സെയിം കളർ ടൈലുകൾ തന്നെ. താഴത്ത് നമ്മൾ കണ്ട അപ്പുറത്ത് നമ്മൾ കണ്ട, അതായത് ആ ഒരു ലിവിങ് ഏരിയയിൽ അല്ലെ ഫോമൽ ലിവിങ് ഏരിയയിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ഇനി ഇവിടെ കൊടുത്തേക്കുന്ന സീലിംഗ് നോക്കിയേ, ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഒരു സീലിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു യെല്ലോ കളറിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു എന്താണത്, പൂവിൻ്റെയൊക്കെ ഡിസൈനാണെന്ന്, പൂവല്ല കേട്ടോ, അങ്ങനെ എന്തോ ഉള്ള എന്തോ ഒരു ഡിസൈനാണ്. രണ്ട് മൂന്ന് വൃത്തങ്ങളും മറ്റും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ അതിനകത്ത് ചെയ്തിരിക്കുന്നു. അപ്പം ആ ഒരു വാം കളറിലുള്ള LED ലൈറ്റുകളും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളും പിന്നെ ആ ഒരു മറൈൻ പ്ലൈവുഡിൻ്റെ ആ ഒരു ഡിസൈൻ വർക്കും ഒക്കെ വരുമ്പോൾ തന്നെ സംഗതി സൂപ്പറായി മാറുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ഇത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെ വെച്ച് ഇതിനെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുവാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയറിന് അടിയിലായിട്ട് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ് ഇതിനടിയിലായിട്ട് നമുക്ക് ലഭിക്കും. ഇതെല്ലാം ഫുൾ മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. സാധാരണ എല്ലായിടത്തും PVC ബോർഡാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ മുഴുവനായിട്ടും മറൈൻ പ്ലൈവുഡ് ഉപയോഗിക്കുകയും ചെയ്തിരിക്കും. പിന്നെ ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ ഒരുക്കി വെക്കാം ഈ ഒരു ഭാഗത്തായിട്ട്. അതിനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു PC വെച്ച് ഉപയോഗിക്കാനുള്ളൊരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഏരിയയിലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുക്കളയിലേക്ക് ആദ്യം പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയ അല്ലെ ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു പാസേജിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പാസേജാണ്. ഈ ഒരു പാസേജിൽ ഈ കാണുന്ന വൈറ്റ് ഡോർ, ഇത് അടുക്കളയ്ക്ക് തുറക്കുന്ന ഡോറാണ്, അടുക്കളയിലേക്ക് പോകുന്ന ഡോറാണ്. സാധാരണഗതിയിൽ അടുക്കളയിലെ ഡോറുകളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ പകുതി പോർഷൻ ഗ്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ ഒരുപാട് ഗ്ലാസിൻ്റെ പോർഷൻസൊക്കെ കാണാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അടുക്കള ഡോർ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. വളരെ സിമ്പിളായിട്ട് നോർമൽ ഒരു ബെഡ്റൂമിലേക്ക് ഡോറ് കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു വൈറ്റ് ഡോറ് കൊടുത്തിരിക്കുന്നു. സ്കിൻ ഡോസ് ആണ് കേട്ടോ, വൈറ്റ് കളറാണ് അവിടെ നൽകിയിട്ടുള്ളത്. നേരെ അടുക്കളയ്ക്കുള്ളിലേക്ക് വരാം. അടുക്കളയ്ക്കുള്ളിൽ വന്നാൽ ഫുൾ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു അടുക്കള. അപ്പോൾ ഒരു വൈറ്റും ബ്രൗണും കൂടെ ചേരുന്നൊരു കളർ കൊണ്ടുപോകും മൊത്തത്തിൽ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുക്കളയ്ക്കുള്ളിലേക്ക് കയറിയാൽ അത്യാവശ്യം സ്പേഷ്യസ് അടുക്കള, രണ്ട് പേർക്കും നന്നായിട്ട് നിന്ന് പെരുമാറാൻ പറ്റും. അതിനുള്ള സ്പേസ് അടുക്കളയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. ഇനി ടോപ്പിൻ്റെ കാര്യം പറയാം. L-ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്, ഗ്രാനൈറ്റാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് മറൈൻ പ്ലൈവുഡിലാണ് ഈ ഒരു വർക്ക് ഇത്രയും ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് നോക്കാം. അവിടെയും ടൈലുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് 2 പാളികളുടെ ജനാല കൊടുത്തിരിക്കും. ഇത് വീടിൻ്റെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തേക്ക് നമുക്ക് കാണാം. അതിൻ്റെ വശങ്ങളിലായിട്ട്
ഇവിടെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്, ഇൻഡക്ഷനോ മിക്സറോ ഒക്കെ വെച്ച് ഉപയോഗിക്കാനുള്ള സ്വിച്ച് പോയിന്റുകൾ ധാരാളം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പം കറക്റ്റ് ഫ്രിഡ്ജ് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു പാസേജിനെ ഒരിക്കലും അത് തടസ്സപ്പെടുത്തുന്നില്ല കേട്ടോ, അടുക്കള കത്തങ്ങോട്ട് കൊട്ട് നടക്കുന്നതിന്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊക്കെ ചെറിയ ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് ധാരാളം സ്പേസുകൾ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം കേട്ടോ, അത് തീർച്ചയായിട്ടും ഉപകാരപ്രദമുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്, അത്യാവശ്യം വലിയൊരു സിങ്കാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അത്യാവശ്യം നല്ല അടുത്തുള്ള ഒരു സിങ്കാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനാലയും കൊടുത്തിരിക്കുന്നു, ഇത് ഫുള്ളും സെറാഡയാണ് ഫിറ്റിങ്സ്. അതേപോലെ തന്നെ ആ ഒരു ഭാഗം വരുന്നത്, ജനാലയുടെ ഭാഗം വരുന്നിടത്ത് അധികം സ്റ്റോറേജ് സ്പേസ് കൊടുക്കാതെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നു. മറ്റൊന്നുമല്ല, മുകളിലായിട്ട് ഒരു ലൈറ്റ് കൂടെ വരുന്നുണ്ട്, അതിൻ്റെ പ്രകാശം തീർച്ചയായിട്ടും പാത്രം കഴുകുന്ന സമയത്ത് ഉള്ളിലേക്ക് ലഭിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെ. ഇനി നമ്മൾ ഈ അടുക്കളയ്ക്കകത്ത് ടൈലുകളുടെ കാര്യം നോക്കാം. സാധാരണഗതിയിൽ അടുക്കളയ്ക്കകത്ത് ടൈലുകളൊക്കെ പലരും വ്യത്യസ്തമായിട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സെയിം കളർ ടൈലുകളെ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇനി അടുക്കളയ്ക്കകത്ത് ഒരു സീലിംഗ് വർക്ക്, ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നോർമലി ഇത്തരം സീലിംഗ് വർക്കുകൾ നമ്മൾ കാണാറ് ബെഡ്റൂമുകളിലൊക്കെയാണ്, ആ ഒരു ബെഡിൻ്റെ ഹെഡ് സ്പേസിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് തുടങ്ങുന്ന രീതിയിലുള്ള ഡിസൈൻ. പക്ഷേ അത് അടുക്കളയിൽ ഉപയോഗിച്ചുകൂടാ എന്നില്ല കേട്ടോ, നോർമലി സാധാരണ ഇതിൽ കണ്ടുവരുന്ന എവിടെയാണെന്നേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ, വാം കളറിലുള്ള LED ലൈറ്റ്സ് ആണ് ഇതിനകത്തായിട്ട് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു പോർഷനിലും ഇവിടെ അധികം സ്പേസ് നമുക്കില്ല, കുറച്ച് സ്പേസാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസാണ്. അപ്പോൾ ഇത്രയും ഭാഗം അവർ ഉയർത്തി കെട്ടി ടൈലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഗ്യാസ് സിലിണ്ടർ വന്ന് ഇവിടെയായിട്ടാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കുക. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ എല്ലാ വീടുകളിലൊന്നും അകത്തല്ല, പുറത്തായിരിക്കും വെക്കുക. ഇവിടെ നമുക്ക് പുറത്ത് വെക്കാനുള്ളൊരു സ്പേസാണ്, ഇവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ടും അവർ ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് സൈഡെല്ലാം ഫെൻസ് ചെയ്ത്, അതായത് സൈഡെല്ലാം ഫുള്ളും കവർ ചെയ്ത് അവർ നമുക്ക് തരും. അതാണ് ഈ ഒരു വീട് പണിയുമ്പോൾ അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം. ഇനി ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരു സിങ്ക് വേണം എന്നുള്ളതുണ്ടെങ്കിൽ അത് വെക്കാനുള്ളൊരു സ്പേസ്, കറക്റ്റ് ഒരു സിങ്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, ഇതിൻ്റെ കൂടെ നടക്കാനും മറ്റുമൊക്കെ. വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, അതിനുള്ള പോയിൻ്റ് എന്തായാലും അവരിട്ടിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഫുള്ളായിട്ട് മെറ്റൽ ഇട്ടേക്കാണ് ഈ ഒരു ഭാഗം ഇത്രയും. ഇനി ഇതുവഴി അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് സ്പേസ് ഉണ്ട്, അത് നമുക്ക് അപ്പുറത്തൂടെ പോകുമ്പോഴേ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു നടന്നു വന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വശത്തായിട്ടാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം. ഇതാ ഇവിടെയായിട്ടാണ് കൃത്യമായിട്ടും സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം. ഇതേപോലെ തന്നെ നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് അവിടെ പിറ്റുകളുടെയും മറ്റുമൊക്കെ സ്ഥാനം ആ ഒരു വശത്താണ്. ഇനി ഇവിടേക്ക് നമുക്ക് നോക്കിയാൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കാം, ഗ്രോ ബാഗുകളൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇത് കൂടാതെ തന്നെ ലോണ്ടറി ഏരിയ, അതിനൊരു സ്പേസ് ഇതാ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ, ഇവിടെയും ഫുള്ളായിട്ടും ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് നമുക്ക് അവർ തരികയും ചെയ്യും കേട്ടോ. ഇവിടെ നമുക്ക് ലോണ്ടറി ഏരിയക്കുള്ള സ്പേസാണ്. അപ്പം അതിനുള്ള ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ടാപ്പും അല്ലെ അതിൻ്റെ വേസ്റ്റ് വെള്ളത്തിനുള്ള സംവിധാനം എല്ലാം കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാം പിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെയായിട്ടാണ് മുഴുവൻ പിറ്റുകളെയും കൊടുത്തേക്കുന്നത്. വേസ്റ്റ് വെള്ളത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പിറ്റുകൾ ഈ ഒരു സ്ഥാനത്തായിരിക്കും വരിക. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ വന്നത് അടുക്കളയുടെ ഡോർ തുറന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വന്നത് അല്ലേ. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ സ്റ്റെയറിൻ്റെ അടുത്തായിട്ടൊരു ഡോർ ഉണ്ടായിരുന്നു, ആ ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു ഡോറാണ് കേട്ടോ. അപ്പോൾ ആ ഡോർ തുറന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. അതുവഴി നമ്മൾ നേരെ കയറുന്ന ആ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മളെത്തുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ബെഡ്റൂമുകളാണ്. നമ്മൾ പറഞ്ഞിരുന്നു 3+1 ആണ് ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ, അതായത് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമും 1 അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു ബെഡ്റൂമും ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ നിലയിൽ തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ കാണുന്ന ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതും സ്കിൻ ഡോർസ് ആണ് കൊടുത്തേക്കുന്നത്. സാധാരണഗതിയിൽ റൂമുകൾക്ക് മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത് സ്കിൻ ഡോർ അല്ല, അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് വരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. ആ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ 3 പാളികളുടെ ജനാല അവിടെ കൊടുത്തേക്കുന്നതാണ്. ഇവിടെയായിട്ട് ഇടവിട്ട് 2 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയായിരിക്കും കറക്റ്റ് ബെഡിടാനുള്ള ഒരു സ്പേസ്. ഇങ്ങനെയായിട്ടായിരിക്കും ആ ഒരു ബെഡിടാനുള്ള ഒരു സ്പേസ് വരിക. ഇവിടെയായിട്ടായിരിക്കും നമുക്ക് ആ ഒരു ബെഡ് ഹെഡ് സ്പേസ് വരിക. ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ബെഡ് സ്വിച്ചുകളും മറ്റുമൊക്കെ നൽകിയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയ വാർഡ്രോബിനെ ചെയ്തേക്കുന്നത് വലിയ 3 ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ എന്തോരം സ്പേസ് ഉണ്ടെന്ന്, നല്ല സ്ഥല സൗകര്യമുള്ള വാർഡ്രോബ്.
ഫുള്ള് മറൈൻ പ്ലൈവുഡിലെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അത്രതിലാണ്. നമ്മൾ എനിക്ക് തോന്നും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെയും മറ്റുമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മളോട് കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ്, ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യം എന്നുള്ള കാര്യമൊക്കെ. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഇൻറ്റീരിയർ വർക്കിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്തരം മെറ്റീരിയൽസാണ്, അതിൻ്റെ ഉപയോഗിക്കുന്ന രീതിയും എല്ലാം, അതിൻ്റെ ഒരു ഫാക്ടറിയുടെ വീഡിയോ സഹിതം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും പോയി കാണുക. മിൻറ്റ് ഡെക്കർ എന്നാണ് ആ കമ്പനിയുടെ പേര്. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ കാണുക. അത് കാണുമ്പോൾ കുറച്ചും കൂടെ ഇൻറ്റീരിയർ, നിങ്ങളിപ്പോൾ വീട് പണിയുന്ന ആളുകൾ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഡിസൈനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അവരെ ഇൻറ്റീരിയറിൻ്റെ കമ്പനികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ജസ്റ്റ് അവരെ പോയി ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അവരെ പോയി വിളിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ടേബിൾ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ മുകളിലായിട്ട് ഡ്രസ്സിങ്. അപ്പോൾ ഇവിടെയായിട്ട് പക്ക ഡ്രസ്സിങ്ങിനായിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ. വലിയൊരു മിററും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും വൈറ്റും കൂടെ ചേർത്തുള്ള ഒരു കളർ കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ഡാർക്ക് കളർ കോമ്പിനേഷനാണ് മൊത്തത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഈ ഒരു ഫ്ലോറിങ്ങിലും വരുന്നത്, അതിനകത്ത് യാതൊരു വ്യത്യാസമൊന്നുമില്ല, ആ ഒരു വൈറ്റ് കളർ ടൈലുകൾ തന്നെ. ഇനി സീലിങ്ങിലേക്ക് നോക്കുകയും ഇവിടുത്തെ സീലിങ്ങിനകത്ത് നമ്മുടെ ആ ഒരു ജിപ്സം ബോർഡിൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ ഇവിടെയും മറൈൻ പ്ലൈവുഡിൻ്റെ വർക്കുകൾ ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് കേട്ടോ, ഒരുപാട് ഭീകര വലിയ സീലിംഗ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഫുള്ള് വാം കളർ ടോണുള്ള ലൈറ്റുകളാണ്. അതേ നമുക്ക് തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളെ അധികം ഉപയോഗിച്ചിട്ടില്ല, ഒഴിവാക്കിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂം, തീരെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ കാര്യം പറഞ്ഞാൽ ഫൈബർ ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫൈബർ ഡോസാണ്. അതേപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിൽ നോക്കി സ്റ്റീലിൻ്റെ ഡോർ ഹാൻഡിലാണ്. നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ബാത്റൂം, ഒരുപാട് ഭീകര വലുതല്ല, പക്ഷേ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെയായിട്ട് നോക്കിയാൽ ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. അപ്പോൾ ക്ലോസറ്റ് സെറ്റ് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഫ്ലോർ മൗണ്ടഡായിട്ടുള്ളതല്ല, വാൾ മൗണ്ടഡായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. അതുകൊണ്ട് ഗിബ്രിൻ്റെ ആണ് ഈ ഒരു ടാങ്കും മറ്റുമൊക്കെ വരാം. തീർച്ചയായിട്ടും നമ്മൾ പല നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, കെൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ അതിൻ്റെ ജി എം നമ്മളോട് പറഞ്ഞാണ് ഏറ്റവും നല്ല എന്താ പറയുക ക്ലോസറ്റ്സിൻ്റെയൊക്കെ വാട്ടർ ടാങ്ക് ചെയ്യുന്ന കമ്പനിയാണ് ഗിബ്രിൻ മറ്റുമൊക്കെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫിറ്റിങ്സാണ് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ ഉപയോഗപ്പെടുത്തിട്ടുണ്ട്. അത് നേരെ മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ, ലൂക്കറിൻ്റെ എക്സോസ്റ്റ് ഫാനാണ്. ഇവിടെയായിട്ട് ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സെറഡയാണ് ഫിറ്റിങ്സ്. അതെന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ചില വീഡിയോകളിലും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട് ബാക്കിയെല്ലാം മെയിൻ ഫിറ്റിങ്സ് എല്ലാം സെറയോ മറ്റോ കൊടുക്കും, ഇത്തരത്തിലുള്ള ചെറിയ ഫിറ്റിങ്സൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കും കൊടുക്കാം, നമുക്ക് പേര് പോലും അറിയത്തുണ്ടാവാത്ത കമ്പനികളെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, സെറഡയാണ് ഈ ഒരു ഫിറ്റിങ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. ഇനി സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ വരിക, ഫുള്ളും സെറഡ ഫിറ്റിങ്സ് ആണ്. ഷവർ നോക്കിയേ ഡോക്ടറാണെന്നുള്ള വലിയ അങ്ങനെയുള്ള ഷവറല്ല, പക്ഷേ അത്യാവശ്യം നല്ല ഡിസൈനുള്ള പുതിയ രീതിയിലുള്ള ഒരു ഷവറാണ്, നേരത്തെ പോലെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഷവറാണ്. പിന്നെ സോപ്പും ബക്കറ്റും ഒക്കെ വെക്കാനുള്ള നല്ല രീതിയിലുള്ള സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഇതൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ സാധനം, സെറയുടെയാണ് വാഷ് ബേസൻ. അതിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ വെച്ചിട്ടുള്ള ഒരു ബോക്സാണ്. ഇത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ ഒരു ഘടകമാണ് എല്ലാവർക്കും. തീർച്ചയായിട്ടും സാധനങ്ങളൊക്കെ കൃത്യമായിട്ടും ഇതിനുള്ളിൽ തന്നെ വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇത് മാഗ്നറ്റിക് ആണ് കേട്ടോ. ആ സംഗതി സൂപ്പറാണ്, തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ ഒരു സാധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. ഇനി അതുകൊണ്ട് തന്നെ ടൈലുകളുടെ കാര്യം നോക്കി, വലിയ ടൈലുകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് കളർ കോമ്പിനേഷനാണ്. എന്തായാലും വലിയ ടൈലുകളായതുകൊണ്ട് തന്നെ സംഗതി സൂപ്പറാണ്, കാണാനും നല്ല രസമുണ്ട്. അത്യാവശ്യം ഉയരത്തിൽ വരെ ടൈലുകളും ഇട്ട് വെച്ചിരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ബാത്റൂം കണ്ടു കഴിഞ്ഞു, ആദ്യത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ നമുക്ക് നേരെ തിരിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറിൻ്റെ സ്ഥാനം. അപ്പോൾ പടികളുടെ കാര്യം നോക്കാം. അപ്പോൾ സ്റ്റെയറിൻ്റെ മുന്നിൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് നിറത്തിലുള്ള ടൈലുകളാണ്, ഗ്രേയും വൈറ്റോടെ ചേർന്നുള്ള കളർ കോമ്പിനേഷനുള്ള ടൈലുകളാണ്. നോർമലി ഗ്രാനൈറ്റും മറ്റുമൊക്കെയാണ് ഉപയോഗിക്കാറ്, പക്ഷേ ഇവിടെ ഒരു ജി വി ടി ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൈവരികളുടെ കാര്യം നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഇവിടെ കൈവരികൾ കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെയർ കയറുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് പർഗോള വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു പർഗോളയുടെ ഇടവശങ്ങളിലെല്ലാം ചെടികളും ഇൻഡോർ പ്ലാന്റുകളെയും മറ്റും വെച്ച് പിടിപ്പിച്ചേ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു സ്റ്റെയർ കയറി പോകുന്നിടത്തെല്ലാം ഫുഡ്സ്റ്റെപ്പ് ലാമ്പുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം.
സ്റ്റെയർ കയറി നേരെ വരുന്നത് ഒരു ചെറിയൊരു ലോബി ഏരിയയിലേക്കാണ്. സാധാരണഗതിയിൽ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്താറ്, പക്ഷേ ഇവിടെ ചെറിയൊരു ലോബി ഏരിയയിലേക്കാണ്. ഒരുപാട് വലിയ സ്പേസൊന്നും ഇല്ലാത്ത ചെറിയൊരു ലോബി ഏരിയയിലേക്ക് എത്തുന്നു. ഈ ഒരു ലോബി ഏരിയയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു പർഗോളകളെ കാണാം. അപ്പോൾ രണ്ട് പർഗോളകളാണ് കേട്ടോ അവിടെ ആയിട്ടും ദാ ഈ ഒരു ഭാഗത്തായിട്ടും. അപ്പോൾ ഈ ഒരു പർഗോളക്കകത്ത് ആ ഒരു മൂന്ന് ഇത് വരുന്ന പർഗോളക്കകത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ആയിട്ട് ഗ്ലാസ് ഇട്ടേക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് വെളിച്ചം മാത്രമേ വരത്തുള്ളൂ, കാറ്റ് വരില്ല. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം കൊതുകിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല പക്ഷികളൊന്നും ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടും അവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സേഫാണ്. ഒപ്പം തന്നെ ധാരാളം ഇൻഡോർ പ്ലാന്റുകളെയും അതിനകത്തായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിരിക്കുന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഷെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, വാം കളറിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് വെച്ചിട്ടും പിന്നെ മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ലോബി ഏരിയയിലെ സീലിംഗ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും അതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് നിറമാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സീലിംഗ് വർക്കാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസാണ് നമുക്കുള്ളത്. അതേ നമുക്ക് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡി ബി ബോക്സിൻ്റെ സ്ഥാനം. ഇപ്പോൾ മുകളിലത്തെ ഡി ബി ബോക്സിൻ്റെ സ്ഥാനം ഇവിടെയാണ്. അവിടുത്തെ ഈ ഒരു മുകളിലത്തെ നിലയിലെ ബ്രേക്കേഴ്സും മറ്റുമെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഷെയർ കയറി നേരെ വന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. നമ്മൾ എനിക്ക് തോന്നുന്നു താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ഓൾമോസ്റ്റ് അതേപോലെ തന്നെ അത്രയും തന്നെ വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ വ്യത്യാസമൊന്നുമില്ല, അവിടുത്തെയൊക്കെ പോലെ തന്നെയാണ് ഇവിടെ. ചെറിയ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ജനാലെ നോക്കാം. ഇവിടെ താഴത്ത് കണ്ട പോലെ തന്നെ മൂന്ന് പാളികളുടെ ജനാല ആ ഒരു ഭിത്തിയിലും, ഇവിടെ നമ്മൾ താഴത്ത് കണ്ടത് ഒറ്റ പാളിയിൽ രണ്ട് ഇടവിട്ട ജനാലയായിരുന്നെങ്കിൽ ഇവിടെ രണ്ട് ജനാലയെ ഒരുമിച്ചുകൊണ്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് വാർഡ്രോബിനെ ചെയ്തേക്കുന്നതാണ്. താഴത്ത് നമ്മൾ കണ്ട വാർഡ്രോബ് എങ്ങനെയാണോ സെയിം ഡിസൈൻ വാർഡ്രോബാണ്. മൂന്ന് ഡോറുകളുള്ള വാർഡ്രോബ്. ഓക്കെ, നല്ല സ്പേഷ്യസായ വാർഡ്രോബാണ് കേട്ടോ. നല്ല സ്ഥല സൗകര്യമുള്ള വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് നമുക്ക് ഡ്രസ്സിങ്ങിനുള്ള ഏരിയ കൊടുത്തിരിക്കുന്നു, ഡ്രസ്സിങ് മിറർ കൊടുത്തിരിക്കുന്നു. താഴത്തായിട്ടെല്ലാം ഡ്രോയിങ് മറ്റുമെല്ലാം നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു വർക്കുകൾ മുഴുവൻ ചെയ്തേക്കുന്നത്. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കാം. അതിനകത്ത് താഴത്തൊക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെ, സെയിം ഡിസൈൻ ടൈലുകൾ, റിട്രിഫൈഡ് ടൈലുകൾ തന്നെ, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇനി സീലിംഗ് വർക്ക് നോക്കിയാൽ ഇവിടുത്തെ സീലിംഗ് വർക്കിനകത്തും സ്ട്രിപ്പ് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല, ഫുള്ളും വാം കളറുള്ള സ്പോട്ട് ലൈറ്റുകളെയാണ് നൽകിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീലിംഗ് വർക്ക് കേട്ടോ, നല്ല രസമുള്ളൊരു സീലിംഗ് വർക്ക് ഇവിടെയും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥലം. നമ്മൾ നേരത്തെ കണ്ട അതേ ഡോസ് തന്നെ, താഴത്തെ ബാത്റൂമിൽ കണ്ട അതേ ഡോസ് തന്നെ, ആ ഒരു ഫൈബർ ഡോസ് തന്നെ കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും യൂണിഫോമായിട്ട് ഒരേ നിറം അല്ലെ ഒരേ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് കയറുന്ന ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റെയറിൽ നമ്മൾ കണ്ട അതേ ജി വി ഡി ടൈൽസ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നേരെ കയറാം ബാത്റൂമിനുള്ളിലേക്ക്. താഴത്ത് നമ്മൾ കണ്ട ബാത്റൂമിൻ്റെ സെയിം ഡിസൈനാണ്, പക്ഷേ ഇവിടെ അത്രയും വലിയ ബാത്റൂമല്ല, ബാത്റൂം ഒത്തിരി ചെറുതാക്കിയിരിക്കുന്നു. താഴത്ത് നമ്മൾ കണ്ട നല്ല സ്പേസ് ഉണ്ട്, ഇവിടെ അത്രയും സ്പേസില്ല ഈ ഒരു ബാത്റൂമിനായിട്ട്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ സെയിം തന്നെ ആ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെയും അതേപോലെ തന്നെ ഗബ്രിൻ്റെയൊക്കെ മറ്റുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും കൂടുതലായിട്ട് എക്സോസ്റ്റ് ഫാൻ ലൂക്കറിൻ്റെ. ഇവിടെയായിട്ട് നമുക്ക് ഹീറ്ററിനുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുന്നു, സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും കൊടുത്തിരിക്കുന്നു. കമ്പയർ ചെയ്യുമ്പോൾ താഴത്തെ ബാത്റൂമുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യൂ, നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബാത്റൂമാണ്. അത്യാവശ്യം സ്ഥലത്തുള്ള ഒരു കുഞ്ഞു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ, സെറയുടെ വാഷ് ബേസണാണ്. നേരെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ മിററും അതിനുള്ളിലായിട്ടുള്ള ആ ഒരു ബോക്സും മറ്റും, ഇതെല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള സോപ്പും മറ്റുമൊക്കെ ഉള്ള ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള സെറ്റപ്പും മറ്റുമൊക്കെ, അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ കളർ കോമ്പിനേഷൻ താഴത്തെ പോലെയല്ല, അവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ കളറിൽ കൊടുത്തിട്ടുള്ളൂ, ഗ്രേ കളറാണ്. താഴത്ത് നമ്മൾ കണ്ടത് ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ബാത്റൂം നോക്കിയാൽ താഴത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമെ അപേക്ഷിച്ചിരുന്നതാണ്, പക്ഷേ ഓവറോൾ നോക്കിയാൽ അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ബാത്റൂം. ഇനി നമുക്ക് നേരെ ഇവിടെ മൂന്നാമത്തെ റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ മൂന്നാമത്തെ റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു സ്റ്റഡി റൂം എന്ന് പറഞ്ഞ റൂം മാതിരി ഒരുണ്ട്, 3+1 എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ റൂമിലേക്ക് നമുക്ക് ആദ്യം കയറാം. ഇവിടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഉള്ളിലേക്ക് അല്പം കയറി ഒരു 2-4 പോലെ നൽകിയിരിക്കുന്നു. ഇവിടെ കയറിക്കൊണ്ട് ഈ കാണുന്ന ഡോർ വന്ന് നമുക്ക് ആ റൂമിലേക്ക് എത്താം. അപ്പോൾ ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ. ആദ്യം കണ്ട രണ്ട് വലിയ റൂമിൻ്റെ അത്രയും വലുപ്പമില്ല, ചെറിയ റൂമാണ്. രണ്ട് ഭിത്തികളിലും ജനാലകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് പാളികളുടെയും ഇവിടെ മൂന്ന് പാളികളുടെയും ജനാലയാണ്. ഇത് ഒക്കെ ഒരു സ്റ്റഡി റൂമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് പോയിൻറ്റും മറ്റും എല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്.
ഫ്ലോറിങ്ങിൻ്റെ ടൈലെല്ലാം ആ ഒരു സെയിം കളർ ടൈലുകൾ തന്നെ, അതിനകത്തൊന്നും യാതൊരു വിധമായ മാറ്റങ്ങളുമില്ല. പിന്നെ ഇത് സീലിങ്ങിലേക്ക് നോക്കിയാൽ സീലിങ്ങിനത് കാര്യമായ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു ഗ്രീൻ നിറത്തെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന തരത്തിലായിരിക്കാൻ കൊടുക്കുന്നത്. പക്ഷേ ഫുള്ള് മാം കളർ ടോണുള്ള ലൈറ്റ്സാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഈ ഒരു റൂമിനകത്തായിട്ട് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ആ ഒരു ലോബി ഏരിയയിലേക്ക് വരുന്നു. ആ ഒരു ലോബി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണാം ആ ഒരു നമ്മൾ ആ ഒരു ഇടനാഴിയിലേക്ക് കയറി തൊട്ട് ചേർന്ന് തന്നെ ഈ കാണാം ഡോർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തതും അവസാനത്തേതുമായ റൂമിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ വലിയ രണ്ട് ബെഡ്റൂമുകളെ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസായ ഒരു റൂം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിലും ഇവിടെ ആയിട്ട് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് പാളികളുടെ ജനാല ദാ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇനി വാർഡ്രോബിനെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാർഡ്രോബ് ചെറുതാണ്. ബാക്കിയുള്ളവർക്ക് മൂന്ന് ഡോറാണെങ്കിൽ ഇവിടെ രണ്ട് ഡോറുകളുള്ള വാർഡ്രോബാണ്. പക്ഷേ രണ്ട് ഡോറുകളെങ്കിലും നല്ല സ്ഥല സൗകര്യം ഉള്ളിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ടെല്ലാം ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ദാ ഡ്രസ്സിങ് ഏരിയ, ഡ്രസ്സിങ് മിറർ ദാ ഈ ഒരു ഭാഗത്ത്. എനിക്ക് ഇത് മാറ്റാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടാനുസരണം മാറ്റി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിലും മാറ്റി വെക്കാവുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സിങ് ആ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു മിററോടൊക്കെ വരുന്ന യൂണിറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡ്രോ സ്പേസും മറ്റുമൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. എല്ലാ ബാത്റൂമുകളും സെയിം ഈ ഇത്തരത്തിലുള്ള ഫൈബർ ഡോറുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഈ ബാത്റൂം എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ ബാത്റൂമാണെന്ന് തോന്നുന്നു. താഴത്തെ ബാത്റൂമായ ഓൾമോസ്റ്റ് ഈ സ്പേസ് തന്നെയാണ്. പക്ഷെ വ്യത്യാസം ആ ഒരു ക്രമീകരണത്തിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വലിപ്പം ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് ക്ലോസറ്റ് സെറ്റ്. ഗബ്രിഡിൻ്റെയാണ് ഈ ഒരു ഓർഡർ ടാങ്കും മറ്റേതെല്ലാം ഭിത്തിക്കുള്ളിലാണ് ടാങ്ക് എല്ലാം. ഈ ഒരു ഭാഗത്തായിട്ട് ഹീറ്റർ വെക്കാനുള്ള പോയിൻറ്റും ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ലോക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫുള്ളും സെറയുടെ ഫിറ്റിങ്സാണ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസും നേരെ മുകളിലായിട്ട് മിററ് കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും ഈ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിനടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കളർ കോമ്പിനേഷൻ ഇപ്പോൾ എല്ലായിടത്തും ഈ ടൈലുകൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ടൈലിലെ കളറിൻ്റെ വ്യത്യാസം മാത്രമാണ് എല്ലായിടത്തും മാറ്റിയും തിരിച്ചും കൊടുത്തേക്കുന്നത്. അത് നമ്മൾക്ക് ഓർമ്മയുണ്ട് ബ്ലൂ, ഗ്രേ, ബ്രൗണ്. ഈ മൂന്ന് നിറമാണ് മൂന്ന് ബാത്റൂമുകൾക്കും വ്യത്യസ്തമായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ബാത്റൂം ഓവറോൾ അത്യാവശ്യം സ്പേഷ്യസായ ബാത്റൂം തന്നെ ഈ ഒരു ബെഡ്റൂമിനെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾക്ക് നേരെ പോകാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ ഒരു റൂമിലെ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് അറിയാം. അയ്യോ, അതിനു മുമ്പ് ഒരു കാര്യം വിട്ടുപോയി. ഈ റൂമിന് നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാം. ദാ ഓക്കെ, ഈ റൂമിനകത്ത് സീലിംഗ് വർക്ക്. അപ്പോൾ ഈ റൂമിലെ സീലിംഗ് വർക്കിനകത്ത് ഇവിടെ മറൈൻ പ്ലൈവുഡിൻ്റെ ചെറിയൊരു വർക്ക് ഇതിനകത്തും ചെയ്തിട്ടുണ്ട്. ഫുള്ള് മാം കളർ ടോണുള്ള ലൈറ്റുകളാണ് മൊത്തത്തിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കിനായിട്ടും ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് തന്നെ ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഈ ഒരു ഡോർ തുറന്ന് നേരെ നമുക്ക് ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരാം. അപ്പോൾ ഇവിടെയാണ് ബാൽക്കണി സ്പേസ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബാൽക്കണി ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കൈവരികൾ നോക്കിയാൽ ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു കൈവരികളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ തൂണുകളിലേക്ക് നമുക്ക് നോക്കാം. തൂണുകളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക് നമ്മൾ താഴത്തു നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക് ഇവിടെ കാണാം. പിന്നെ ഇവിടെയൊരു ചെറിയൊരു ഓപ്പൺ ടെറസ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടൈല് അത്യാവശ്യം പരുക്കൻ ടൈലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. മഴവെള്ളം വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ലിപ്പറി ആകാത്ത തരത്തിലുള്ള ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചേക്കാൻ കാണാൻ പറ്റും. പിന്നെ ഈ വീടിൻ്റെ മെയിനായിട്ടും അട്രാക്റ്റീവ് ആയി തിന്ന ഒരു ഘടകമാണ് ടെക്സ്ചർ വർക്ക്. ആ ഒരു ഇരുണ്ട ചാര നിറമുള്ള ടെക്സ്ചർ വർക്ക്, ആ ഒരു ടെക്സ്ചർ വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 4x LED ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം ഇവിടെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഒരു ഗാർഡൻ സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ താഴത്തെ നമുക്ക് ഗാർഡൻ സ്പേസ് ഒരുക്കാനുള്ള അത്രയ്ക്കും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കതിനെ ഉപയോഗിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടെറസിലേക്ക് കയറുവാനായിട്ടുള്ളൊരു സ്പേസ്, അപ്പം അത് ദാ ഈ ഒരു ഭാഗത്തൂടെ ഈ ഒരു ബാൽക്കണിയുടെ ഭാഗത്തൂടെ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുവാൻ പടികൾ കൊടുത്തിരിക്കുന്നു. ജിയുടെ സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ്സിൻ്റെയൊക്കെ സൈഡ് മുകളിലൂടെ ആയിട്ടാണ് ഈ ഒരു പടികൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കയറി നമുക്ക് നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീട് നിൽക്കുന്ന ചുറ്റുപാടും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടടുത്തായിട്ടൊക്കെ വീടുകളുടെ വേറെ മറ്റു വീടുകളുടെയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇത് അവിടെയായിട്ടൊക്കെ നോക്കിയാൽ ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ആ ഒരു സൈഡിലായിട്ട് മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫ്ലാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ട് ചേർന്ന് തന്നെ വീടുകളൊക്കെ ഉള്ളൊരു സ്പേസാണ്. അത്യാവശ്യം വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് പാരപ്പിൻ്റെ മുകളിലായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു എ ഷേപ്പിലുള്ള ഡിസൈൻ അവിടെയായിട്ട് ഷിംഗിൾസ് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലായിട്ടും ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം എന്നെ പോലെ ഒരാൾക്ക് കയറിതാ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്തതിനൊരു ഒരു ഡോറും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെ, ഫുള്ള് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു സ്പേസായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് മാറ്റിയെടുക്കുവാനും പറ്റും. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ഒക്കെ പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്, 70 lakh rupees ആണ്. 70 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിളായ പ്രൈസാണ്. സ്റ്റാർഡിൻ്റെ സബ്സ്ക്രൈബറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. ചോദിച്ച് വാങ്ങിക്കാൻ മടിക്കേണ്ട. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ എടുത്തിട്ടുണ്ട്, നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, ഓരോ സാധനങ്ങളും നോക്കിയും കണ്ടും വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തുക. അവരെ ബന്ധപ്പെടുവാനായിട്ട് അവരെ വാട്സപ്പ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരെ വാട്സപ്പിലേക്ക് മെസ്സേജ് എൻഡപ്പാകുകയും ചെയ്യും. നിങ്ങൾക്ക് നേരെ അവർക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, വന്ന് കാണുക, എന്നിട്ട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്തോളുക. ബാർഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാർഗെയിൻ ചെയ്ത് തീർച്ചയായിട്ടും ഒരു അടിപൊളി ഡീൽ തന്നെ സ്വന്തമാക്കാം. അപ്പോൾ ഇതേപോലെ അടിപൊളി ഡീലുകൾ നിങ്ങളുടെ പക്കം മറ്റൊരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും 360shardeal@gmail.com എന്ന മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. അതേപോലെ തന്നെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ അടുത്ത അടിപൊളി ഡീലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും